വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഇങ്ങനെയൊരു കച്ച് വർക്ക് ഡിസൈൻ ചെയ്തെടുക്കുന്ന എങ്ങനെ നോക്കാം. ബോർഡറൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കച്ച് വർക്കിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മോട്ടിഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ട്. കച്ച് വർക്ക് ആദ്യമായി ചെയ്യുന്നവരാണെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് പോയി കണ്ടതിന് ശേഷം എന്നിട്ട് വേണം ഈ ജോയിൻ ചെയ്ത് ചെയ്യുന്നത് നോക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ജോയിൻ ചെയ്ത് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ എൻഡ് സ്ക്രീനിലൊക്കെ ഇട്ടേക്കാം. അതൊന്ന് പോയി നോക്കിയാൽ മതി. ഇതിപ്പോൾ ഈ ഡിസൈൻ നമ്മൾ ഞാൻ വരച്ചെടുത്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാഫ് പേപ്പറിൽ ഇതുപോലെ വരച്ചേക്കാണ്. അതായത് നമ്മുടെ ബേസിക് സ്ക്വയറുകൾ ജോയിൻ ചെയ്ത് ചെയ്തേക്കാണ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഇതുപോലെയുള്ള ചെറിയ സ്ക്വയറുകളുടെ ഒരു ലൈൻ വരച്ചിട്ട് ഒന്നരാടമുള്ള ഓരോ സ്ക്വയറിൻ്റെയും മുകളിലും താഴെയും ഓരോ ബോക്സുകൾ ഇതുപോലെ വരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ജോയിൻ ചെയ്തുള്ള ഡിസൈൻ കിട്ടും. അപ്പോൾ ഇങ്ങനെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ക്ലോത്തിലേക്ക് കാർബൺ പേപ്പർ വെച്ച് ട്രേസ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ വരച്ചെടുത്തേക്കുന്നതാണിത്. അപ്പോൾ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ ഞാൻ ഇതിൻ്റെ ഫ്രെയിമാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫ്രെയിം തയ്ക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പേൾ കോട്ടൺ ത്രെഡാണ്. പേൾക്കോട്ടൻ തട്ട ഒരു ഒറ്റ നിഴലിൽ വെച്ച് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങളെടുക്കുമ്പോൾ ഞാനത് നന്നായി മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒറ്റ നിഴൽ എടുത്തിരിക്കുന്നത്. നമ്മളൊരു ഡ്രസ്സിലൊക്കെ ചെയ്യുമ്പോഴാണെങ്കിൽ പേൾക്കോട്ടനാണ് എടുക്കുന്നതെങ്കിൽ ഒരു രണ്ടഴ എടുക്കുക. അതുപോലെ ആങ്കർ ത്രെഡാണെങ്കിൽ ഒരു നാലഴ തൊട്ട് ആറര വരെ എടുക്കുക. അത് നമ്മുടെ ഡിസൈനിൻ്റെ വലിപ്പം അനുസരിച്ച് നാല് അല്ലെങ്കിൽ ആറൊക്കെ ഇഴകൾ എടുത്ത് തയ്ക്കാവുന്നതായിരിക്കും. ഇതിൻ്റെ നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഈ ഓരോ കോർണറും കുത്തിയെടുക്കാൻ പോകുന്ന ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഓരോ കോർണറിൽ നിന്നും ഇങ്ങനത്തെ ഒരു ഡയറക്ഷനിലാണ് ഇത് കുത്തിയെടുക്കുന്നത്. രണ്ട് മെത്തേഡിൽ ചെയ്യും. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മെത്തേഡും കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ഞാനൊരു കോർണർ ഷാർപ്പായിട്ട് നിൽക്കുന്ന ആ ഒരു മെത്തേഡാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഇതിങ്ങനെ വരയ്ക്കണമെന്നില്ല, കുത്തിയെടുത്താൽ മതി. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനിപ്പോൾ ആദ്യത്തെ ഒരു കോർണർ കുത്തിയെടുത്തു. എന്നിട്ടിനി കോർണറിൽ നിന്നും കുറച്ച് നീക്കിയിട്ട് കോർണറിലേക്ക് ഇങ്ങനെ കുത്തിയെടുക്കുക. കുത്തേണ്ട ഡയറക്ഷൻ, നീഡിൽ എങ്ങനെ കുത്തിയെടുക്കണം എന്നുള്ളതിൻ്റെ ഡയറക്ഷനാണ് ഞാനിവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് ഈ ലൈൻ എൻഡ് ചെയ്യുന്ന ഇവിടെയല്ലേ, ഇവിടെ ഇങ്ങനെ കുത്തിയെടുക്കുക. ത്രെഡ് നീഡിലിൻ്റെ ബാക്കിൽ കൂടെ പുറകിൽ കൂടെ പോകണം. എന്നാലേ നമുക്കിവിടെ ഇങ്ങനെ ഒരു ചെറിയ സ്റ്റിച്ച് വരുള്ളൂ. ഇനി ഇവിടെ ഫ്രെയിം നമ്മളിങ്ങനെ പതുക്കെ തിരിച്ചുകൊണ്ട് തയ്ക്കാനായിട്ട് ഏറ്റവും പറ്റിയ വശം എങ്ങനെയാണോ അങ്ങനെ വേണം ഫ്രെയിം പിടിച്ചിട്ട് വേണം കുത്തിയെടുക്കാൻ. ഒരുവിധം ടൈറ്റായിട്ട് തന്നെ അത് തയ്ക്കണം. ഇനി ഇവിടെ പോകുന്നത് ഈ ത്രെഡ് ഇങ്ങോട്ടാണ്, അതായത് ഈ ലൈനിൻ്റെ എൻഡ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഈ കോർണറാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ത്രെഡ് അതിനെ കടന്നു പോകേണ്ടതുണ്ട്. അപ്പോൾ ഈ ത്രെഡ് എങ്ങനെയാണ് പോയിരിക്കുന്നത് ആദ്യം നോക്കണം. ഇവിടെ ഈ ത്രെഡ് അടിയിലൂടെയാണ് വന്നിരിക്കുന്നത്. ഇത് അടിയിലൂടെ വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മുകളിലേക്ക് വരണം. അതുകൊണ്ട് തന്നെ നീഡിൽ അതിൻ്റെ അടിയിൽ കൂടെ എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ത്രെഡ് ഇവിടെ അടിയിലൂടെയും ഇവിടെ മുകളിലൂടെയും വന്നു. എന്നിട്ട് വേണം ഇവിടെ കുത്തിയെടുക്കാൻ. ഈ കോർണറിലേക്ക് ഇനി ഇങ്ങോട്ട് കടന്നു വരണം. അപ്പോഴും നോക്കുക, ഈ ത്രെഡ് ഇവിടെ അടിയിലൂടെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് മുകളിലേക്ക് എത്തണം. അതുകൊണ്ട് നമ്മൾ നീളത്തിന് അടിയിൽ കൂടെ ഇങ്ങനെ എടുത്തു. ഇപ്പോൾ ഇവിടെ ഈ ത്രെഡ് ഇവിടെ അടിയിലും ഇവിടെ മുകളിലും ആയി. അതെപ്പോഴും നോക്കിക്കൊണ്ട് വേണം ഈ ഫ്രെയിം ചെയ്യാനായിട്ട്. ഫ്രെയിം ചെയ്യുന്ന തെറ്റിപ്പോയാൽ പിന്നെ നമ്മൾ അകത്തെ വീവിങ് ചെയ്യുമ്പോഴും തെറ്റുപറ്റും. അപ്പോൾ ഫ്രെയിം എപ്പോഴും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തെടുക്കുക. ഓൾട്ടർനേറ്റ് ആയിട്ട് മുകളിലും താഴെയും വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി.
ഇപ്പോൾ നോക്കാം നമ്മുടെ ഈ ഒരു സൈഡ് മാത്രമാണ് ആദ്യം തയ്ച്ചിരിക്കുന്നത് ഇനി ഈ വശത്തേക്കാണ് പോകുന്നത് തിരിച്ചങ്ങോട്ട് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം അത് തയ്ക്കുമ്പോൾ നമ്മൾ ത്രെഡുകൾ നോക്കി നോക്കി എടുക്കണം ത്രെഡുകൾ ഓൾട്ടർനേറ്റ് ആയിട്ട് മുകളിലും താഴെയും വരാവുന്ന പോലെ തന്നെ വേണം കുത്തിയെടുക്കാൻ ഇങ്ങോട്ട് പോകുമ്പം ഇവിടെ നമുക്ക് രണ്ട് ത്രെഡ് വെച്ച് വരും അപ്പോൾ രണ്ട് ത്രെഡ് നോക്കുക ഏതാണ് അടിയിലൂടെ പോയിരിക്കുന്നത് അത് മുകളിലേക്ക് എത്തണം ഇത് ഇതിവിടെ അടിയിലൂടെ അല്ലേ പോയിരിക്കുന്നത് അപ്പോൾ അതവിടെ മുകളിലെത്തി ഇതിൻ്റെ ഈ ത്രെഡിൻ്റെ മുകളിലൂടെയും എടുക്കുക ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഈ ത്രെഡ് ഇവിടെ മുകളിൽ വന്നു ഇവിടെ അടിയിലെത്തി ഇപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എത്തി ഇവിടെ എത്തുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുക ഈ ത്രെഡ് ഇവിടെ അടിയിലൂടെ അല്ലേ പോയിരിക്കുന്നത് അപ്പോൾ അത് മുകളിലേക്ക് എത്തണം അപ്പോൾ അതിനടിയിൽ കൂടെ നീഡിൽ കിടത്തുക എന്നിട്ട് കുറച്ചിങ്ങോട്ട് നീക്കി ഇതുപോലെ നീഡിൽ കുത്തി താഴേക്ക് എടുക്കുക ഇപ്പോൾ നമ്മളിതിൻ്റെ ഫ്രെയിം മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും നീളത്തിൽ ഈ ഡിസൈൻ അങ്ങ് വരച്ചെടുക്കുക എന്നിട്ട് ഇതുപോലെ ഫ്രെയിം ആദ്യം തയ്ച്ചെടുക്കുക എന്നിട്ടിനി നമുക്ക് ഇതിൻ്റെ വീവിങ് ചെയ്യാം വീവിങ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ വേറൊരു കളർ ത്രെഡ് എടുത്തിരിക്കുന്നത് സെയിം കളർ വെച്ച് വേണമെങ്കിൽ ചെയ്യാം ഇന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷെയ്ഡ് എടുത്തിട്ടിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മളിവിടെ ഈ ഫ്രെയിമിൻ്റെ ഏറ്റവും ഒടുവിൽ ഇത് എൻഡ് ചെയ്തത് ഇവിടെയാണ് നീഡിൽ കുത്തി താത്തിയിരിക്കുന്നത് ഇനി നമുക്ക് നീഡിൽ മുകളിലേക്ക് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ് അതായത് ഈ നമ്മൾ കുത്തി താത്തിയതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മുകളിൽ കൂടെ പോയിക്കാൻ ത്രെഡിൻ്റെ അരികത്തായിട്ട് കുത്തിയെടുക്കുക ഇവിടെ കുത്തി മുകളിലേക്ക് എടുത്തു എന്നിട്ട് ഇനി നമുക്കിത് ഇങ്ങോട്ട് പോകണം ഇതിൻ്റെ വീവിങ് പോകുന്നത് മറ്റേ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതായത് ഇങ്ങനെ പോയി ഇങ്ങനെ ചുറ്റി അടുത്ത ഈ സ്ക്വയറിലേക്കാണ് പോകേണ്ടത് അപ്പോൾ നമുക്കിത് ഇങ്ങോട്ട് കിടക്കണം ഇങ്ങോട്ട് കിടക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ത്രെഡുണ്ട് രണ്ട് ത്രെഡിൽ നോക്കുക ഇത് മുകളിലൂടെ പോയിരിക്കുന്ന ത്രെഡാണ് ഇത് അടിയിലൂടെ പോയിരിക്കുന്ന ത്രെഡാണ് അപ്പം മുകളിലൂടെ പോയിരിക്കുന്ന ത്രെഡ് അടിയിലെത്തണം താഴെ കൂടെ പോയിരിക്കുന്ന ത്രെഡ് മുകളിലെത്തണം അതിന് വേണ്ടിയിട്ട് നമ്മളിതിനടിയിലൂടെ ഇങ്ങനെ എടുക്കുക അതായത് ആദ്യത്തെ ത്രെഡിൻ്റെ മുകളിലൂടെയും പോവുക രണ്ടാമത്തെ ത്രെഡിൻ്റെ അടിയിലൂടെയും നീഡിൽ പാസ് ചെയ്തെടുത്തു ഇങ്ങനെ എന്നിട്ട് ഇനി ഈ സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ നീഡിൽ കോർത്തെടുക്കുക ഇനി ഇതിങ്ങനെ വളഞ്ഞു വരണം ഇപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് ത്രെഡുണ്ട് മൂന്ന് ത്രെഡിൽ ഇത് മുകളിലൂടെയാണ് പോയിരിക്കുന്നത് ഇത് രണ്ടും അടിയിലൂടെ പോയിരിക്കുന്ന ത്രെഡാണ് ഈ ത്രെഡിൻ്റെ നോക്കുകയാണെങ്കിൽ ഇത് അടിയിലൂടെയാണ് ഇത് അടിയിലൂടെയാണ് ഇത് മുകളിലൂടെയാണ് അപ്പോൾ ഈ അടിയിലൂടെ വന്നിരിക്കുന്ന രണ്ട് ത്രെഡും മുകളിലേക്ക് വരണം ആദ്യത്തിൻ്റെ മുകളിലൂടെയും രണ്ടാമത്തേൻ്റെയും മൂന്നാമത്തേൻ്റെയും അടിയിലൂടെ എടുത്തു ഇനി നമുക്കിതിങ്ങനെ ഇങ്ങോട്ട് വളഞ്ഞ് ഇങ്ങോട്ട് വളഞ്ഞ് ഇതിലേക്കൂടെ ഇങ്ങോട്ട് വേണം വരാനായിട്ട് അപ്പോൾ ഇവിടെ നോക്കുക ഇത് മുകളിലൂടെ പോയിരിക്കുന്നു ഇത് അടിയിലൂടെ പോയിരിക്കുന്നു അടിയിലൂടെ പോയിരിക്കുന്നു ത്രെഡ് മുകളിലേക്ക് എത്തിക്കുക ഇങ്ങനെ കോർത്തെടുത്തു ഇവിടെയും രണ്ട് ത്രെഡുണ്ട് ആദ്യത്തേത് മുകളിലൂടെ രണ്ടാമത്തെ അടിയിലൂടെ പോയിരിക്കുന്നു ആദ്യത്തേൻ്റെ മുകളിൽ കൂടെയും രണ്ടാമത്തേൻ്റെ അടിയിൽ കൂടെയും നീഡിലെടുത്തു എടുത്തു വീണ്ടും മൂന്ന് ത്രെഡ് വന്നു ആദ്യത്തിൻ്റെ മുകളിലൂടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും അടിയിൽ കൂടെ പോയിരിക്കുന്ന ത്രെഡാണ് അപ്പോൾ അതിനടിയിലൂടെ എടുത്തു ഇത് ചെയ്യാനായിട്ടുള്ള ഈ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അറിയാത്തവർ അതൊന്ന് പോയി നോക്കിയാൽ മതി വീവ് ചെയ്യുന്ന തെറ്റാതെ ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ വീണ്ടും മൂന്നെണ്ണം താഴെ കൂടെ പോയിരിക്കുന്ന രണ്ടെണ്ണത്തിൻ്റെ അടിയിലൂടെ മാത്രം കോർത്തെടുത്തു
ഇവിടെ നമുക്ക് നാല് ത്രെഡ് ഉണ്ട് ആദ്യത്തിൻ്റെ മുകളിലൂടെ രണ്ടാമത്തേത് അടിയിലൂടെ പോയിരിക്കും ത്രെഡാണ് അപ്പോൾ അത് മുകളിലേക്ക് എത്തിക്കുക മൂന്നാമത്തേൻ്റെ മുകളിൽ കൂടി എടുക്കുക നാലാമത്തേതിൻ്റെ അടിയിൽ കൂടി എടുക്കുക ഓൾട്ടർനേറ്റ് ആയിട്ട് ഇങ്ങനെ എടുക്കുക അതായത് അടിയിൽ കൂടെ പോയിരിക്കുന്ന ത്രെഡൊക്കെയാണ് നമ്മൾ മുകളിലേക്ക് എടുത്തത് ഇങ്ങനെ എടുക്കുക ഇനി ഇത് ഇങ്ങോട്ട് കടന്നു പോകണം മൂന്ന് ത്രെഡുണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ രണ്ടാമത്തെയും മൂന്നാമത്തേൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ എടുക്കുക ഇനി ഈ ബോക്സിലേക്കാണ് പോകേണ്ടത് നേരത്തെ ചെയ്ത അതേ രീതി തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി ഇനി ഇവിടെ നമ്മൾ ഈ ഒരു സൈഡ് മാത്രമാണ് ആദ്യം ഫില്ലായി പോകുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ വന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തു ഹാഫ് കംപ്ലീറ്റ് ചെയ്ത് പോയിട്ട് പിന്നെയാണ് ഈ സൈഡ് നമ്മൾ ചെയ്ത് തീർക്കാൻ പോകുന്നത് ജോയിൻ ചെയ്ത് ചെയ്യുമ്പം അങ്ങനെയാണ് ഒരു ബോക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടല്ല അടുത്തതിലേക്ക് പോകുന്നത് ചെയ്ത് ചെയ്ത് ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ ഈ പോർഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ ഇനി നമുക്കിത് ഇങ്ങോട്ടാണ് വളഞ്ഞു പോകേണ്ടത് ഈ സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ തന്നെ ഈ സൈഡ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഫ്രെയിം ചെയ്തെടുക്കുന്നത് ശരിയായിട്ടാണെങ്കിൽ നമ്മൾ വീവ് ചെയ്യുമ്പം ഒട്ടും തെറ്റാൻ സാധ്യതയില്ല ഫ്രെയിമിന് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ മാത്രമേ വീവിങ്ങിൽ ബുദ്ധിമുട്ട് വരത്തുള്ളൂ ഇങ്ങനെ നമുക്കിത് മുഴുവൻ ഫില്ല് ചെയ്തെടുക്കാം ഇപ്പം നമ്മളതിൻ്റെ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ എത്തി എല്ലാ സ്ക്വയറുകളും ഫില്ലായിട്ടുണ്ട് ഇനി ഏറ്റവും ഒടുവിലെത്തുമ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കടത്തി എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ നീഡിൽ മുകളിലേക്ക് എടുത്തത് ആ സെയിം പോയിൻ്റ് തന്നെ നീഡിൽ കുത്തി താത്തുക നമ്മുടെ ഈ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാനിവിടെ ഒരഴ നൂല് മാത്രം എടുത്തേക്കുന്നതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ വലിപ്പത്തിൽ തയ്ക്കുമ്പോൾ എപ്പോഴും പേൾ കോട്ടിലാണെങ്കിൽ രണ്ടര നൂലും അതുപോലെ ആങ്കർ ത്രെഡ് ആണെങ്കിൽ 4 സ്ട്രാൻഡ്സ് അല്ലെങ്കിൽ 6 സ്ട്രാൻഡ്സ് എടുത്ത് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ ഈ ചെറിയ ഗ്യാപ്പുകളെല്ലാം ഫില്ലായി നന്നായി കിട്ടും അപ്പോൾ ഇനി ഇങ്ങനെ ജോയിൻ ചെയ്ത് ചെയ്യുന്ന വേറെ ഡിസൈനുകളൊക്കെ ഞാൻ പിന്നീട് പല വീഡിയോകളായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാ ഡിസൈനുകളും ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യും അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു